കുടുംബവിളക്കിലെ ശീതൽ എന്ന കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ് അമൃത നായർ. ഇനി കുടുംബവിളക്കിൽ ഉണ്ടാവില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് താരം ആരാധകരെ അറിയിച്ചത്. ഇപ്പോഴിതാ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അമൃത. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനൊരു ക്യാരക്ടറിൽ നിന്ന് മാറുമ്പോൾ നോർമലി വിചാരിച്ചത് ഒരാൾ മാറുമ്പം അടുത്ത ആൾ വരും, ആളുകളെ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റിൽ വന്ന വ്യക്തിയാണ്. എനിക്ക് മുന്നേ വേറൊരു കുട്ടിയാണ് ചെയ്തത്, അവർക്ക് പകരമായിട്ടാണ് ഞാൻ കുടുംബവിളക്കിൽ വന്നത്. അപ്പം അഫ്കോഴ്സ് ഇപ്പം ഞാൻ മാറുമ്പോഴും ആ ഒരു രീതിയിൽ എല്ലാവരും കാണൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എല്ലാവർക്കും സീരിയൽ വളരെ ഇഷ്ടമാണ്, ക്യാരക്ടേഴ്സും അതിലെ ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഒരാൾ മാറുമ്പം ഇത്രയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് എൻ്റെ ദൈവമേ ഞാൻ ജീവിതത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് വരുന്ന കോൾസിനാണെന്നുണ്ടെങ്കിലും മെസ്സേജസിനാണെങ്കിലും ഒരു ശമനം ഇല്ലാട്ടത്. ഇപ്പോഴും ഒരു ആൾക്കാർ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ എന്താണ് റീസൺ. അപ്പം റീസൺ ഞാനും എൻ്റെ വ്യക്തിപരമായ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യം കൊണ്ടാണ് ഞാൻ മാറിയത്. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, ഒരു സമയമാകുമ്പം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാനും അതിൽ നിന്ന് മാറിയത്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നല്ല വിഷമമുണ്ട്. വലിയൊരു പ്രോജക്റ്റാണ്, വലിയൊരു ചാനലാണ്. അതിൽ നിന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും വിഷമം വരും. പക്ഷേ അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പം പക്ഷേ അതിൽ ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയകളെല്ലാം പറയുന്നത് ഞാൻ അഭിനയം നിർത്തി, എൻ്റെ കല്യാണമാണ് അഭിനയം നിർത്തി മാറിയതാണ്, ഒഴിവാക്കിയതാണ്, അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളും തീരുമാനങ്ങളും എടുത്തതുകൊണ്ടാണ് സീരിയലിൽ നിന്ന് പിന്മാറിയത്. പുതിയ ആൾ വരെയും ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ കുട്ടീനെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. അപ്പം എന്താ പറയുക, ഈ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുള്ളത് ഇപ്പോഴും ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ഇതാ വരാൻ പോകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പം ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇനി വെറുതെ അങ്ങനെ പറയുന്നതാണോ മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇനി കുടുംബത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ പുതിയ പ്രോജക്റ്റും അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഇച്ചിരി തിരക്കാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ തീർച്ചയായിട്ടും എല്ലാവരോടും ഷെയർ ചെയ്യുന്നതായിരിക്കും.